ഐ എസ് എൽ രണ്ടാം വീക്ക് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ ആരൊക്കെയാണ് നന്നായി പെർഫോം ചെയ്തത് എന്ന കാര്യത്തെപ്പറ്റി പല ഓൺലൈൻ സൈറ്റുകളും, അതായത് നല്ല സ്പോർട്സ് ക്രെഡിബിലിറ്റി ഉള്ള ഓൺലൈൻ സൈറ്റുകളെല്ലാം അവരുടെ ഒരു വിശകലനം നടത്താറുണ്ട്. അതിൽ ആദ്യത്തെ നമുക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, ആ സൈറ്റിൽ അവരുടെ ഇലവനിൽ ആദ്യം വന്നിരിക്കുന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ലൂണയാണ്. ലൂണയുടെ കഴിഞ്ഞ മാസ്റ്റേഴ്സ് മാച്ചിലെ ഒരു എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോളടിക്കാനുള്ള ഒരാളായിട്ടാണ് ലൂണയെ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന സൈറ്റ് പരിഗണിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയൊരു വാളെന്ന് പറയാവുന്ന ഡെറിക്കിനെയാണ് ഇവിടെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് താരങ്ങളാണ് ഐ എസ് എല്ലിൻ്റെ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല താരങ്ങളായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ ഇലവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ലൂണയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തന്നെയാണ്. ഒപ്പം നമുക്കിനി അടുത്ത നോക്കുകയാണെങ്കിൽ അടുത്ത ഖേൽനവിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഖേൽനവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതും ലൂണ തന്നെയാണ്, നമ്മുടെ അറ്റാക്കിങ്ങിലേക്ക് ഇവിടെ നിൽക്കുന്ന ലൂണ തന്നെയാണ് ഏറ്റവും നല്ല താരമായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലേറ്റൻ സിൽവയും കാർലോസൊക്കെ ഉണ്ട്, എന്നാൽ പോലും ലൂണ ഇവിടെയുണ്ട്. ഒപ്പം മധ്യനിരയിൽ തന്നെ നമ്മുടെ ജിക്സൺ സിംഗും, നമ്മുടെ സൈലൻറ് കില്ലറായ ജിക്സൺ സിംഗും ഉണ്ട് അവരുടെ ഇലവനിൽ. ഇനിയിപ്പോൾ നമ്മുടെ ദാസേട്ടനുണ്ട്, പ്രവീർദാസനേട്ടനുണ്ട് നമ്മുടെ പ്രതിരോധത്തിലുമുണ്ട്. ഒപ്പം നമ്മുടെ സച്ചിൻ സുരേഷാണ് അവരുടെ ഒരു മികച്ച ഗോൾ കീപ്പറായിട്ട് അവർ ഇത്തവണ ഖേൽനവ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ഐ എസ് എല്ലിൽ തന്നെ ഈ വീക്കിലെ അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഐ എസ് എൽ തന്നെ ഒഫീഷ്യലി ഇട്ടിരിക്കുന്ന ഇലവൻസിൽ ഗോളിയായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സച്ചിൻ സുരേഷാണ്. അതായത് സച്ചിൻ സുരേഷിൻ്റെ പ്രകടനം രണ്ട് അനലൈസ് ടീമുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഖേൽനവിൻ്റെ ഓൺലൈൻ സൈറ്റിനും ഒപ്പം ഐ എസ് എൽ മാനേജ്മെൻറ്റും പറയുന്നത് സച്ചിൻ സുരേഷാണ് കഴിഞ്ഞ ആഴ്ചയിലെ താരം, ഗോൾ കീപ്പർ താരം എന്നാണ് പറയുന്നത്. ഓഫ്കോഴ്സ് മിലോസിൻ്റെ പേരുണ്ട്, മിലോസിൻ്റെ പേര് നേരത്തെ നമ്മൾ കണ്ടതാണ്. മിലോസും ഇവിടെ പ്രതിരോധത്തിൽ വലിയൊരു ഉറച്ച പാറ പോലെ നിൽക്കുന്നു മിലോസ് എന്നാണ് പറയുന്നത്. ഏറ്റവും താഴെ അറ്റാക്കിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ എഡ്രിയാൻ ലൂണ തന്നെ. ഈ ലൂണയുടെ പ്രകടനവും മികച്ചതാണെന്നാണ് ഐ എസ് എൽ ടീം തന്നെ പറയുന്നത്, അവിടുത്തെ ഐ എസ് എൽ മാനേജ്മെൻറ്റ് പറയുന്നത്. എന്തായാലും ലൂണയുടെയും നമ്മുടെ ഡ്രിനിക്കിൻ്റെയും പേര് എല്ലാ ലിസ്റ്റിലും വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. സച്ചിൻ ഗോൾ കീപ്പറായിട്ട്, ഒരു മികച്ച ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഉണ്ട് എന്നും അവർ പറയുന്നു. ഒപ്പം നമ്മുടെ പ്രതീർദാസിനും ജസലിനും ഒക്കെ തന്നെ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്, സോറി ജസൽ അല്ല, ജിക്സൺ സിംഗ്, ജിക്സൺ സിംഗിനൊക്കെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മുടെ മലയാളി താരങ്ങൾ ഇത്രയും പേര് ലിസ്റ്റിൽ വരുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് വളരെ കൂടുതലാണ്. അത്രയധികം മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ.